ഇന്ത്യ കാനഡ ബന്ധം വഷളാകുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇരട്ട താപ്പെന്ന് ചൈനീസ് മാധ്യമങ്ങൾ പറയുന്നു. ഇന്ത്യയും ചൈനയും സൗഹൃദത്തിലൂടെ ഏഷ്യൻ നൂറ്റാണ്ടാക്കി മാറ്റണമെന്ന് ഇന്ത്യയിലെ ചൈനയുടെ ചാർജിസ് അഫയേഴ്സ് അഭിപ്രായപ്പെടുന്നു. അപ്പോൾ വി പി ജെയിംസിനോട് നമുക്ക് ചോദിക്കാം വിവരങ്ങൾ. വി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. വി പി ജെയിംസ്, അപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലേശം വഷളായ സാഹചര്യത്തിൽ ചൈന പറയുന്നതിൽ കാര്യമില്ല, അമേരിക്കയ്ക്ക് ഒരു ഇരട്ടത്താപ്പില്ല ഇതിൽ. എസ് കെ എൻ, യഥാർത്ഥത്തിൽ ചൈന ഈ അവസരം നന്നായി മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നയതന്ത്രപരമായിട്ട് അത് ചൈന ചെയ്യേണ്ട ജോലി കൂടിയാണ്. അവർ പറയുന്നത് ഇന്ത്യയും കാനഡയും തമ്മിൽ ഈ പോരുണ്ടാവാൻ അതിൻ്റെ പിറകിൽ നിന്ന് ഇരട്ടത്താപ്പ് കളിക്കുന്നത് അമേരിക്കയാണ് എന്ന ആരോപണമാണ് ചൈനയും ചൈനയുടെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഗ്ലോബൽ ടൈംസ് അതുപോലെ തന്നെ പീപ്പിൾസ് ഡെയിലി അടക്കമുള്ളവരൊക്കെ ആരോപിക്കുന്നതാണ്. കാരണം ഒരു ഭാഗത്ത് ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു എന്ന രീതിയിൽ സംസാരിക്കുക, മറുഭാഗത്ത് കാനഡയ്ക്ക് ഇൻ്റലിജൻസ് വിവരങ്ങൾ ചോർത്തി കൊടുക്കുക, ഫൈവ് ഐസ് എന്ന പേരിൽ ഉള്ള ഇൻ്റലിജൻസ് രാജ്യങ്ങളുടെ സംഘടനയിൽ അമേരിക്ക അംഗമാണ്. അപ്പോൾ അമേരിക്ക ചോർത്തി കൊടുത്തു എന്നാണ് കാനഡ പറയുന്നത്. കാരണം ഇത് വെടിവെക്കാൻ വന്ന ആളുടെ ആൾക്കാരുടെ ചിത്രങ്ങൾ സഹിതം എല്ലാം കൊടുത്തത്, വിഷ്വൽസ് കൊടുത്തത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയും ഇന്ത്യ അമേരിക്ക ഇന്ത്യയും കാനഡയും തമ്മിൽ അടിച്ചോട്ടെ എന്ന നിലയിൽ നിലപാട് സ്വീകരിച്ചു എന്ന രീതിയിലാണ് ചൈന പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും അതിനിടയിലാണ് ചൈന രൂപം കൊണ്ടതിൻ്റെ 74th വാർഷികമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള ചൈനയുടെ ചാർജ് ഡി അഫയേഴ്സ് മിയാജിയ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും ചൈനയും സൗഹൃദത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന് മാത്രമല്ല അടുത്ത നൂറ്റാണ്ട് ഏഷ്യൻ നൂറ്റാണ്ടാക്കി മാറ്റാൻ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് തീരുമാനിച്ചാൽ മതി, പാശ്ചാത്യ സ്വാധീനത്തിൽ പെട്ടുപോകേണ്ട കാര്യമില്ല എന്ന തരത്തിലാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. ഒരു തരത്തിൽ ഇത് ഇന്ത്യയെ ഒന്ന് സൂചിപ്പിച്ച് നിർത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടും കൂടി കാണണം. കാരണം കാനഡ പ്രശ്നത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നില്ല ചൈന, കാനഡയെയും വലിയ രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കാനഡയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ വഷളാണ്. ഇതുപോലെയുള്ളൊരു സംഭവം തന്നെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ചൈനയുടെ ഇതായിട്ടുള്ള അവിടുത്തെ കാനഡയിലുള്ളവർ അവിടുത്തെ കാനഡയുടെ പാർലമെൻ്റ് അംഗമായിട്ടുള്ള മൈക്ക് ചോങ്ങിനെ ലക്ഷ്യം വെച്ചു എന്ന രീതിയിൽ ആരോപണം വരികയും അവരുടെ നയതന്ത്ര പ്രതിനിധികളെ കാനഡ പുറത്താക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ചൈനയും കാനഡയും തമ്മിലുള്ള ബന്ധവും വഷളാണ്. അപ്പോൾ ഇതിനിടയിലാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള സംഭവവാസങ്ങൾ നടക്കുന്നുണ്ട്. ജയശങ്കർ, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി, അമേരിക്കയുടെ ആൻ്റണി ബ്ലിങ്കനുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നുണ്ട്. അതിൽ കനേഡിയൻ പ്രശ്നം ഉയർന്നു വരില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ഇത് മുന്നോട്ട് പോകും തോറും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അതിർത്തിയിൽ മാറ്റമൊന്നുമില്ല, എപ്പോഴും സംഘർഷം നിലനിൽക്കുക തന്നെയാണ്. അതുകൊണ്ട് അവർ ബന്ധത്തിൽ മാറ്റമുണ്ടാവണമെന്ന് പറയുന്നെങ്കിലും അതിലൊന്നും വലിയ മാറ്റമുണ്ടായിട്ടില്ല. എസ് കെ, ഒപ്പം തന്നെ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുള്ള സംഭവവാസം ചൈനയ്ക്കെതിരെ തായ്വാൻ തദ്ദേശീയമായിട്ടുള്ള അന്തർവാഹിനി നിർമ്മിച്ച് അതിൻ്റെ അനാച്ഛാദന കർമ്മം നടന്നു എന്ന വാർത്ത കൂടി വരുന്നു. തായ്വാൻ ഇൻഡീജിനസ് ആയിട്ടുള്ള ടെക്നോളജി അന്തർവാഹിനിയുടെ കാര്യത്തിൽ ഇതാദ്യമായിട്ട് ലഭിച്ചു. അത് ചൈനയ്ക്കെതിരെയാണ് തായ്വാൻ ഈ അന്തർവാഹിനികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തായ്വാൻ ചൈന കീഴടക്കുമെന്നുള്ള പ്രചരണത്തിന് നടുവിലാണ് അത് നടന്നിട്ടുള്ളത്. എസ് കെ, അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ ഒരു ചോദ്യം ചോദിക്കുന്നു ജെയിംസേ. ജെയിംസ് അമേരിക്കയിലേക്ക് എന്ന് പോകും, എന്താണ് അവിടുത്തെ പരിപാടി? ഒക്ടോബർ 6th അമേരിക്കയിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും അവിടെ മാധ്യമമായിട്ടും മറ്റിതായിട്ട് ബന്ധപ്പെട്ട സെമിനാറുകളുണ്ട്. ഒപ്പം തന്നെ അമേരിക്കയെ കൂടുതൽ പഠിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് തീർച്ചയായിട്ടും. അമേരിക്ക ഒരു സോഴ്സാണല്ലോ. 2024 അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരികയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൈമറി തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡിബേറ്റ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ നടന്നു കണ്ട് തീർന്നതേ ഉള്ളൂ, ഒരു മണിക്കൂർ മുമ്പ്. അപ്പോൾ ആ അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഹോളിഡേ കൂടിയായിരിക്കും. ഒരു മുഹമ്മദ് അലി വി കെ പറയുന്നത് നമ്മുടെ മുത്താണ് പി പി ജെയിംസ്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത് മുത്തിന് ചേരുന്ന അല്ല തന്നെ. അദ്ദേഹം പറഞ്ഞത് അമ്പഴങ്ങ വായിലിട്ടത് പോലുള്ള നർമ്മം ചാലിച്ച ചിരിയിലൂടെയാണ് അങ്ങയുടെ അവതരണം. അമ്പഴങ്ങ കണ്ടിട്ടുണ്ടോ ജെയിംസ്? ശരിക്കും അറിയാം. നാട്ടിൻപുറത്തുകാരനല്ലേ എസ് കെ. കണ്ട് വളർന്ന ആളല്ലേ.